സെക്രട്ടേറിയറ്റിന് മുന്നിലെ ഉദ്യോഗാർത്ഥികളുടെ സമരവേദിയിലെത്തിയതിനെ തന്നെ വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും മറുപടിയുമായി ഉമ്മൻചാണ്ടി രംഗത്തെത്തി. തന്നെ എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞ ഉമ്മൻചാണ്ടി ഉദ്യോഗാർത്ഥികളോട് എന്നും നീതി കാട്ടിയത് യു ഡി എഫ് സർക്കാരാണെന്നും പറഞ്ഞു. വ്യക്തിപരമായ ആക്ഷേപത്തിന് മറുപടി പറയുന്നില്ല, പകരം റാങ്ക് ലിസ്റ്റ് വരാതെ ഒറ്റ ലിസ്റ്റും യു ഡി എഫ് സർക്കാർ റദ്ദാക്കിയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിലാണ് ഉമ്മൻചാണ്ടിയെ മുഖ്യമന്ത്രി രൂക്ഷമായി വിമർശിച്ചത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്നവർ കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടിയുടെ കാലു പിടിക്കുന്നത് കണ്ടു. യഥാർത്ഥത്തിൽ കാലു പിടിക്കാൻ നിന്നുകൊടുത്തയാളാണ് ഉദ്യോഗാർത്ഥികളുടെ കാലിൽ വീഴേണ്ടത്. മാപ്പ് നൽകണമെന്ന് പറഞ്ഞ് മുട്ടിലിഴേണ്ടത് മറ്റാരുമല്ല എന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. റാങ്ക് ലിസ്റ്റിലുള്ള മുഴുവൻ പേർക്കും നിയമനം കിട്ടണമെന്നും കാലാവധി കഴിഞ്ഞ് ലിസ്റ്റ് പുനരുജ്ജീവിപ്പിച്ച് നിയമനം നടത്തണമെന്നും ആവശ്യപ്പെട്ട് നടക്കുന്ന സമരത്തെ പിന്തുണയ്ക്കാൻ മുഖ്യമന്ത്രി ഉൾപ്പെടെ രംഗത്ത് വന്ന് ആശ്ചര്യമാണ്. VSSCയെ നോക്കുകുത്തിയാക്കി പിൻവാതിൽ നിയമനങ്ങൾ നടക്കുന്നുവെന്നാണ് പ്രചാരണം. സത്യം വിളിച്ചു പറയുന്ന കണക്കുകളാണ് ഇതിന് മറുപടി. LDF സർക്കാരിൻ്റെ കാലത്ത് 4012 റാങ്ക് ലിസ്റ്റുകൾ PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. UDFന്റെ സമയത്ത് 3113 മാത്രം. ഈ സർക്കാർ 27000 സ്ഥിരം തസ്തികകൾ ഉൾപ്പെടെ 44000 തസ്തികകൾ സൃഷ്ടിച്ചു. 157999 നിയമന ശുപാർശകൾ നൽകിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം ചർച്ചയ്ക്കില്ലെന്ന നിലപാട് സർക്കാർ വ്യക്തമാക്കിയതോടെ സമരം കൂടുതൽ കടുപ്പിക്കാനാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. സമരക്കാരുടെ ജീവന് എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദി മുഖ്യമന്ത്രിയായിരിക്കുമെന്നും ഉദ്യോഗാർത്ഥികൾ മുന്നറിയിപ്പും അവർ നൽകി.